നമുക്ക് പ്ലാനറ്റ് എന്ന് അവതരിപ്പിച്ച അങ്ങനെ വരട്ട. നിന്റെ ഭാഗ്യമാണ് അളിയ അങ്ങനെ ഇതിനെ തൊപ്പി കിട്ടിയത്. ഇല്ലേ ടോണി? എന്റെ കാര്യം പറയുമ്പോ നീ കൂടെ ഒന്ന് വരുമോ? ചുമ്മാ ചെയ്യടാ. അസുഖയ്ക്കും ഒരതിരുണ്ട്. ഇതൊരു കോംപ്ലക്സ് ആണ് കേട്ടാ. നീ എന്റെ നല്ല വാങ്ങിക്കും. എന്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതിരിക്കാണ്. ആ ഡേ, നമുക്ക് പോവാം. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആയാലും പോയി മുട്ടി നോക്കാം. സാറ് ഇവിടെ ഇരിക്കി, ഞാൻ ഈ സീറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. ആ അകത്തേക്ക് വരാമോ? അതെന്താ, വരൂ, ഇരിക്കൂ. എന്റെ പേര് പറഞ്ഞാ അറിയ, ഹിച്ച്കോക്ക്. അയ്യോ, ഹിച്ച്കോക്ക് എന്താ ഇങ്ങനെ? ഡയറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആഹാരം കണ്ടമാനം കുറയ്ക്കുന്നുണ്ടല്ലേ? വല്ലാതെ മെലിഞ്ഞു പോയല്ലോ. ഞാനോ? ആ അല്ല, ഈ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കുന്ന കാഷ്ണിയുടെ എണ്ണ തേക്കുന്നുണ്ടോ? അയ്യോ ഇല്ല. എന്നെ എങ്ങനെ മുടി കളിച്ചു? നിങ്ങൾ തലയിൽ ഒറ്റ മുടിയില്ലാതെ തടിച്ച് വീർത്ത് ഇങ്ങനെ ഇരുന്ന ആളല്ലേ? ആൽബർട്ട് ഹിച്ച്കോക്ക് എങ്ങനെ മെലിഞ്ഞു പോയി? അല്ല, എങ്ങനെ ഇത്ര പെട്ടെന്ന് മലയാളം പഠിച്ചു? അയ്യോ സാറേ, ഇവൻ ആ ഹിച്ച്കോക്ക് അല്ല, ഇവൻ വെറും കഞ്ഞിക്കുഴി. ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി നോവലിസ്റ്റ്. ഓ, ഡിറ്റക്റ്റീവ് നോവലൊക്കെ എഴുതുന്ന. അതെ അതെ, സാറത് വായിക്കാറില്ലേ, എന്റെ വാരിക്കുഴിയിലെ കൊലപാതകം ലേറ്റസ്റ്റ്? ഇല്ല, ഞാനങ്ങനെ നമ്മുടെ ഒരു ജീവിതം അറിയാമല്ലോ. അതിനിടയ്ക്ക് പുസ്തകമായാൽ കിട്ടിയാൽ എന്തും വായിക്കും. സീരിയലൈസ് ചെയ്യുന്ന തുടക്കത്തിൽ വായിക്കാൻ താല്പര്യമില്ല, കാരണം ഒരു വല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ നിർത്തും. പിന്നെ അടുത്ത ലേഖം വായിക്കുന്നവരെ അതിന്റെ ഒരു ടെൻഷൻ ഇല്ല. അല്ലേ, തന്നെ സിനിമയിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്. സാർ ഇപ്പൊ അങ്ങോട്ടാ? മദ്രാസിന്. അപ്പൊ ജാളി എന്നടേ, ഷൂട്ടിങ്ങിന് പോവാണോ? അതെ. വിജയച്ചിന്റെ പടമായിരിക്കും. അല്ല, പ്രിയദർശന്റെ പടം. ഓ, അപ്പൊ കോമഡി സബ്ജക്ട് ആയിരിക്കും. അതിന് പറ്റിയ ലാഫിംഗ് സബ്ജക്ട് ഒന്നും എന്റെ ഇല്ല. നിങ്ങൾ സിനിമയ്ക്ക് കഥ കൊടുക്കാൻ പോകണം. അതുകൊണ്ട് പിന്നെ ഈ വാരിക്കുഴിയിലെ കൊലപാതകം എന്റെ ഒരു ഫേമസ് വർക്കാണല്ലോ. ആക്ച്വലി അതിന്റെ സബ്ജക്ട് എന്ന് പറയുമ്പോ ഒരു ഫോറസ്റ്റ് റേഞ്ച്, അർദ്ധരാത്രി കൃത്യം 10 മണി. അർദ്ധരാത്രി 10 മണി? അതിപ്പോ സാറിന് സൗകര്യത്തിന് 11 or 12 ആക്കാം. മിസ്റ്റർ കഞ്ഞിക്കുടി, ഞാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടി വരിക. ഇന്ന് രാത്രി മദ്രാസ് ഷൂട്ടിംഗ് വെച്ചിരുന്നതാ. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാതെ ഓടി എറണാകുളത്ത് വന്നു.